ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോജിക്കൽ റീസണിങ്ങിലെ സ്കോർ ഓഫ് ഓപ്പോസിഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഏത് രീതിയിലാണ് അതിൻ്റെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ തിയറി ഭാഗങ്ങൾ, എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ചോദ്യം സോൾവ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എങ്ങനെ കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളത്. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സ്കോർ ഓഫ് ഓപ്പോസിഷൻ. രണ്ട് ടോപ്പിക്കുകളാണ് അതിൽ വരുന്നത്, ഒന്ന് ഇന്ത്യൻ ലോജിക്ക്, അതുപോലെ തന്നെ സ്കോർ ഓഫ് ഓപ്പോസിഷൻ. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷാഹാളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, പ്രാക്ടിക്കലായിട്ടും അതിൻ്റെ തിയറിറ്റിക്കലായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സെൻറ്റൻസ് കനോട്ട് ഫിറ്റ് ഇൻ ടു ദ AEIO ഫ്രെയിം വർക്ക്? നോ സാൾട്ട് ഹാസ് അയഡിൻ, ദ സാൾട്ട് ഓൺ ദ ടേബിൾ ഹാസ് അയഡിൻ, ഓൾ സാൾട്ട് ഹാസ് അയഡിൻ, സം സാൾട്ട് ഹാസ് അയഡിൻ. അപ്പോൾ നമ്മൾ എന്താണ് AEIO ഫ്രെയിം വർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ പരീക്ഷക്കായിട്ട് എത്തുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് റഫ് പേപ്പറൊക്കെ ലഭിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ റഫായിട്ട് വരച്ചിടാം, നമുക്ക് അതിൽ എത്ര പേപ്പർ വേണമെങ്കിലും ലഭിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ റഫായിട്ട് വരച്ചിടുക. ഇവിടെ AEIO ഫ്രെയിം വർക്ക്, നോ സാൾട്ട് ഹാസ് ആഡ് ഇൻ എന്നുള്ളത് നമുക്കറിയാം ഇ ആണ്. അടുത്തത് ദ സാൾട്ട് ഓൺ ദ ടേബിൾ ഹാസ് ആഡ് ഇൻ എന്നുള്ളത് നമുക്കിവിടെ AEIO ഫ്രെയിം വർക്കിൽ എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. ഇനി അടുത്ത നോക്കാം, ഓൾ സാൾട്ട് ഹാസ് ആഡ് ഇൻ എന്നുള്ളത്, അപ്പോൾ അത് നമുക്കറിയാം എ ആണ്. സം സാൾട്ട് ഹാസ് ആഡ് ഇൻ, അതും നമുക്കറിയാം ഐ ആണ്. അപ്പോൾ വിച്ച് സെൻറ്റൻസ് കനോട്ട് ഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് കിട്ടി, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്കോർ ഓഫ് ഓപ്പോസിഷനിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് കാറ്റഗറി ഓഫ് പ്രപ്പോസിഷൻ? യൂണിവേഴ്സൽ നെഗറ്റീവ്, യൂണിവേഴ്സൽ അഫമേറ്റീവ്, പെർട്ടിക്കുലർ അഫമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്നുള്ളത് നമുക്കറിയാം ഓ സെൻറ്റൻസ് ആണ്. ഓ എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവാണ് അല്ലേ. ഈ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവാണ്. സം നോട്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ അഫമേറ്റീവ്, പെർട്ടിക്കുലർ അഫമേറ്റീവ്, ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ഓരോ ചോദ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളത്. നമുക്കിവിടെ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഈ റിലേഷൻസിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് കോൺട്രറി ആണ്. അതിൽ എയും ഇയും തമ്മിലുള്ള റിലേഷനാണ് വരുന്നത്. എ ഇ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്, എന്നാൽ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫമേറ്റീവ് ആണ്. ഓക്കെ, യൂണിവേഴ്സൽ അഫമേറ്റീവ് ആണ് എ എന്ന് പറയുന്നത്. നോ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അഫമേറ്റീവ് എന്നുള്ളത് ഇതിന്റെ ക്വാളിറ്റിയും
യൂണിവേഴ്സൽ എന്നുള്ളത് എയുടെ ക്വാണ്ടിറ്റിയുമാണ്. ഇയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ക്വാണ്ടിറ്റി ക്വാളിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ അഫർമേറ്റീവ് നെഗറ്റീവ് എന്നുള്ളതിലൊക്കെ ചോദ്യങ്ങളിൽ വരാറുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്തത് റിലേഷൻ എന്ന് പറയുന്നത് സബ് കോണ്ട്രറി ആണ്. അതിൽ ഐ ഒ തമ്മിലുള്ള റിലേഷൻ ആണ്. ഐ എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി പെർട്ടിക്കുലർ ആണ്, ഒയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ തന്നെയാണ്. എന്നാൽ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഐയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ്, ഒയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഐ പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ഒ പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഇനി നമുക്ക് ഇതിൽ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് സബ് അൾട്ടർനേഷൻ ആണ്. എയും ഐയും തമ്മിലുള്ള റിലേഷൻ, അതിൽ എയും ഐയും തമ്മിലുള്ള റിലേഷനിൽ ക്വാണ്ടിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത്. എ യൂണിവേഴ്സലും ഐ പെർട്ടിക്കുലറുമാണ്. എന്നാൽ അതിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നില്ല. ക്വാളിറ്റി അഫർമേറ്റീവ് തന്നെയാണ്. എ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഐ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അപ്പൊ ഇത് വിശദമായിട്ട് പറയുന്നതിന്റെ കാരണം പലർക്കും ഇത് മനസ്സിലാകാത്തതുണ്ട്, അതുകൊണ്ടുകൂടിയാണ്. ഇനി അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഇയും ഒയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇയും ഒയും തമ്മിലുള്ള റിലേഷൻ ആണ്. എയും ഐയും തമ്മിൽ സബ് അൾട്ടർനേഷനും ഇയും ഒയും തമ്മിൽ സൂപ്പർ അൾട്ടർനേഷനും ആണ്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, എയും ഐയും ഇയും ഒയും സെയിം ആണ് റിലേഷന്റെ കാര്യത്തിൽ. എ ശരിയാണെങ്കിൽ ഐ ശരിയായിരിക്കും, ഇ ശരിയാണെങ്കിൽ ഒ ശരിയായിരിക്കും. ഇനി ഇതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോ ഇതിൽ ക്വാണ്ടിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത്, ക്വാളിറ്റി സെയിം ആയിരിക്കും. എ ഐ എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ്, എന്നാൽ ക്വാണ്ടിറ്റി യൂണിവേഴ്സലും പെർട്ടിക്കുലറും ആണ്. ഇ ഒ എന്ന് പറയുന്നത് ക്വാളിറ്റി നെഗറ്റീവ് ആണ്, എന്നാൽ ക്വാണ്ടിറ്റി യൂണിവേഴ്സലും പെർട്ടിക്കുലറും ആണ്. ഇയുടെ ക്വാണ്ടിറ്റി യൂണിവേഴ്സലും ഒയുടെ ക്വാണ്ടിറ്റി പെർട്ടിക്കുലറും ആണ്. അപ്പോ ഇത് രണ്ടും ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റി സെയിം ആണ്. ഇനി നമ്മൾ നോക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആണ്. അതിൽ നമുക്ക് എല്ലാ രീതിയിലും ഇത് ഡിഫറൻസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കുക. അപ്പോൾ എയും ഒയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എയുടേത് യൂണിവേഴ്സൽ ആണ്, ഒയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആണ്. അപ്പൊ അതിൽ ഡിഫറൻസ് ആയി. ഇനി എയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ്, ഒയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോ എയും ഒയും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും എല്ലാ രീതിയിലും എ ഫാൾസ് ആണെങ്കിൽ ഒ ട്രൂ ആയിരിക്കും, ഒ ട്രൂ ആണെങ്കിൽ എ ഫാൾസ് ആയിരിക്കും. അതോ ഇനി അടുത്തത് വരുന്നത് ഇയും ഐയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇ ഐ, ഇ ഐ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, അതിൽ ഇ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അപ്പോ അതിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി, റിലേഷൻ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സെന്റൻസ്? സം മെൻ ആർ നോട്ട് മാരീഡ്. അപ്പൊ നമുക്കിതറിയാം, ഓ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, ദ സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ദ പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ബോത്ത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, നൈദർ സബ്ജക്റ്റ് നോർ പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നെഗറ്റീവ് പ്രപ്പോർഷൻ ഓൺലി പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇപ്പൊ നെഗറ്റീവ് പ്രപ്പോർഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, അപ്പോ അവിടെ പ്രെഡിക്കേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ ഓർത്തു പോകുക, ഇത് ഒരു ലോ ആണ്. എന്താണ് നെഗറ്റീവ് പ്രപ്പോർഷൻ ഓൺലി പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട്, ഇക്കാര്യം ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം ബി ആണ്, ഈ കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഓൾ ഇന്ത്യൻസ് ഈറ്റ്സ് റൈസ് ആൻഡ് സം ഇന്ത്യൻസ് ഈറ്റ്സ് റൈസ് ആർ എൻ എക്സാമ്പിൾ ഓഫ്. ഓൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ എ സ്റ്റേറ്റ്മെന്റ്, സം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഐ സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ സബ് അൾട്ടർനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, സബ് അൾട്ടർനേഷൻ. അടുത്തൊരു ചോദ്യം നോക്കാം. ഗിവൺ ബിലോ ആർ പ്രപ്പോസിഷൻസ്. ഓൾ ഫിലോസഫേഴ്സ് ആർ ഫാലിബിൾ, സോക്രട്ടീസ് ഈസ് നോട്ട് ഫാലിബിൾ ഇൻ ദ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആൻസർ? ഓൾ എന്ന് പറയുമ്പോൾ എ സ്റ്റേറ്റ്മെന്റ് ആണ്, സോക്രട്ടീസ് ഈസ് നോട്ട് ഫാലിബിൾ എന്ന് പറയുമ്പോൾ ഓ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഒന്നുകിൽ നമ്മളിത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മളിതവിടെ റഫ് പേപ്പറിലൊക്കെ വരച്ചിടുക എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ഫോളോയിങ് ആർഗ്യുമെന്റ്, നോ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ, ഓൾ റെക്റ്റാങ്കിൾസ് ആർ സർക്കിൾസ്, സം സർക്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. ഇത് ഏതാണ് ഇതിൻ്റെ ഓർഡർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ നോ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ,
ഇതാണ് ഇ ആണ് ആദ്യം വരുന്നത്. ഓൾ റെക്ടാംഗിൾസ് ആർ സർക്കിൾ, എ ആണ് അടുത്തത് വരുന്നത്. സം സർക്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്, അത് ഒ ആ വരുന്നത്. അപ്പോൾ ഇ എ ഒ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻസ് ബോത്ത് ക്യാൻ ബി ട്രൂ സൈമിൾട്ടേനിയസ്ലി ബട്ട് കനോട്ട് ബി ഫാൾ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ട്രൂ ടുഗദർ കനോട്ട് ബി ഫോൾസ് ടുഗദർ. അപ്പോൾ ഏതാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് രണ്ടിനും ഒരേ സമയത്ത് ട്രൂ ആകാൻ കഴിയും, ഫാൾസ് ആകാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബോത്ത് ക്യാൻ ബി ട്രൂ ടുഗദർ കനോട്ട് ബി ഫോൾസ് ടുഗദർ. അപ്പോൾ അത് സബ് കോൺട്രറി ആണ്. ഓക്കെ, രണ്ടിനും ഒരേ സമയത്ത് ട്രൂ ആകാൻ കഴിയും, ഫോൾസ് ആകാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി അടുത്തൊരു ചോദ്യം. ആസ് പെർ ദ ക്ലാസിക്കൽ സ്കോർ ഓഫ് ഓപ്പോസിഷൻ, ഇഫ് എ പ്രൊപ്പോഷൻ ഗിവൺ എസ് ട്രൂ, എ ട്രൂ ആണെങ്കിൽ എന്നുള്ളതാണ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? എ ട്രൂ ആണെങ്കിൽ ഈ പ്രൊപ്പോഷൻ ട്രൂ ആയിരിക്കുമോ? അല്ല. അപ്പോൾ നമ്മുടെ എ തെറ്റാണ്. എ ട്രൂ ആണെങ്കിൽ ഈ ഒരിക്കലും ട്രൂ ആകില്ല. എ ഫാൾസ് ആണെങ്കിൽ ഈ ഫാൾസ് ആയിരിക്കും. അടുത്തത്, ഈ പ്രൊപ്പോഷൻ ഫാൾസ്, എ ട്രൂ. ഓക്കെ, ഇനി അടുത്ത ഐ പ്രൊപ്പോഷൻ ഫാൾസ്, ഐ ഫാൾസ്. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി അടുത്തത്, ഈ പ്രൊപ്പോഷൻസ് ഈസ് ട്രൂ, എ ഇ, അതും തെറ്റാണ്. ഇനി അടുത്തത്, ഇതായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ, ഈ പ്രൊപ്പോഷൻസ് ഈസ് ഫാൾസ്. ഓക്കെ, ഐ ട്രൂ. ഓക്കെ, ഓ ഫാൾസ്. ഓക്കെ, കോൺട്രഡിക്ടറി, ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇത്രയും നോക്കാനുള്ള ചോദ്യങ്ങൾ പോലും ഉത്തരം എഴുതാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സം ആനിമൽസ് ആർ നോട്ട് ഹാംഫുൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻസ്. സം ആനിമൽസ് ആർ നോട്ട് ഹാംഫുൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ഒന്നും നോക്കാനില്ല. സം നോട്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ തന്നെ യു ജി സി എൻ ഡി എ നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, ഓൾ സ്റ്റുഡൻസ് ക്ലിയർഡ് ദർ എക്സാമിനേഷൻ ആൻഡ് ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദർ എക്സാമിനേഷൻ. ഓൾ, സം നോട്ട്, ഏതാണ്? കോൺട്രഡിക്ടറി. എയും ഒയും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൽ നോക്കാനായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടു പ്രൊപ്പോസിഷൻസ് ആർ റിലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കനോട്ട് ബോത്ത് ട്രൂ ടുഗദർ ഓൾദോ ബോത്ത് മേ ബി ഫോൾസ് ടുഗദർ ദെൻ സച്ച് റിലേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ബോത്ത് കനോട്ട് ട്രൂ ടുഗദർ ബോത്ത് ക്യാൻ ബി ഫോൾസ് ടുഗദർ. അപ്പോൾ കോൺട്രറി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, എയും ഇയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ റിപ്പബ്ലിക്സ് ആർ ഗ്രേറ്റ്ഫുൾ ആൻഡ് സം റിപ്പബ്ലിക് ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ. ഓൾ, സം നോട്ട്, കോൺട്രഡിക്ടറി റിലേഷൻ. അപ്പോൾ ഇതൊക്കെ തന്നെ യു ജി സി നെറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഒത്തിരി പേർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾ ജഡ്ജസ് ആർ ഫെയർ മൈൻഡഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേഷ് പ്രൊപ്പോസിഷൻ. ഓൾ എന്നുള്ളത് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് വരുന്നത്. ഓരോ പേപ്പറിനനുസരിച്ച്, അതായത് സബ്ജക്ട് പേപ്പറിൽ മാറ്റങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിന് ചോദിച്ച ചോദ്യം ആയിരിക്കില്ല കൊമേഴ്സിന് ചോദിക്കുന്നത്, കൊമേഴ്സിന് ചോദിച്ച ചോദ്യം ആയിരിക്കില്ല കമ്പ്യൂട്ടർ സയൻസിന് ചോദിക്കുന്നത്, അതായിരിക്കില്ല മലയാളത്തിന് ചോദിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു മാറ്റം കഴിഞ്ഞ വർഷം മുതൽ 2023 തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ സി എസിന് ചോദിച്ചിരിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ല കൊമേഴ്സിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ എക്കണോമിക്സിനോ ഒന്നും ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ചോദ്യങ്ങൾ. ഇന്ത്യൻ ലോജിക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് കൂടുതലായിട്ട് വരുന്നു,
ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ പറയാൻ സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഓൾ, നോ, സം, സം നോട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഫോർമാറ്റിലൂടെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇതിന് പകരമായിട്ട്, ഇപ്പോൾ ഓളിന് പകരമായിട്ടോ സം നോട്ടിന് പകരമായിട്ടൊക്കെ മറ്റു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത്തരം വേർഡുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി തന്നെ ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ചോദ്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.